അക്ഷയശ്രീ സംസ്ഥാനതല പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആലപ്പുഴയിലെ കഞ്ഞിക്കുഴിയുടെ സ്വന്തം പച്ചക്കറി കർഷകനായ കെ പി ശുഭകേശൻ. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. 94-95 കഞ്ഞിക്കുഴി പയറിന്റെ കണ്ടുപിടുത്തത്തോട് കൂടി പിന്നെ അത് കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ 25 കേരളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. വിവിധ ഇനം, അതായത് പാവലി, പടവലം, പയർ, അങ്ങനെ അതുപോലെ തന്നെ ഇവിടെ ചെയ്യാൻ മേലാത്ത ഇപ്പൊ 10 വർഷത്തിന് മുമ്പ് തൊട്ട് തന്നെ ഉള്ളിയും സബോളയും വെളുത്തുള്ളിയും ക്യാരറ്റും കാബേജും കോളിഫ്ലവറും ഇതെല്ലാം അതായത് തന്നെ പിന്നെ കാബേജൊക്കെ തന്നെ 2,500 ചൂട് തന്നെ ചെയ്ത് ബഹുമാനപ്പെട്ട ധനമന്ത്രി ടി എം തോമസ് ഐസക് സാർ വന്ന് വിളവെടുത്ത അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വളർച്ചയിൽ ഒരുപാട് ആൾക്കാരെന്നെ സഹായിക്കുന്നുണ്ട്. അതായത് തന്നെ പത്രമാധ്യമങ്ങളും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളും, പഞ്ചായത്ത്, കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്ക്, പിന്നെ അക്ഷയ, പിന്നെ കെ വി ദയാൽ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ബഹുമാനപ്പെട്ട ധനമന്ത്രി ടി എം തോമസ് ഐസക് സാർ, അങ്ങനെ ഒത്തിരി ആൾക്കാരുടെ എല്ലാവരുടെയും കൂടി സഹായവും നാട്ടുകാരുടെ, അതാണ് എൻ്റെ വിജയം. കുട്ടിക്കാലം മുതലേ പച്ചക്കറി കൃഷി ചെയ്യുന്ന ശുഭകേശന് കൂടുതൽ പ്രചോദനമായത് കഞ്ഞിക്കുഴിക്ക് ജനകീയ പച്ചക്കറി കൃഷിയിലൂടെ പേരും പെരുമയും നേടിക്കൊടുത്ത പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി പി സ്വാതന്ത്ര്യമായിരുന്നു. കൃഷിയിടം പരീക്ഷണശാലയാക്കി അക്കാദമിക ബിരുദങ്ങളുടെ അകമ്പടിയൊന്നുമില്ലാതെ കഞ്ഞിക്കുഴിപ്പയർ വികസിപ്പിച്ചെടുത്തതിലൂടെയാണ് ശുഭകേശനെ കേരളം തിരിച്ചറിഞ്ഞത്. കരപ്പുറത്തെ പച്ചക്കറി കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡറായിരുന്ന ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ മുഖപുസ്തകത്തിലൂടെ ഈ കർഷകനെ ലോകവും അറിഞ്ഞു. സംസ്ഥാന സർക്കാർ അവാർഡും ദേശാഭിമാനി പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ശുഭകേശനെ തേടിയെത്തിയിരുന്നു. KSEB മസ്തൂർ ജോലി വേണ്ടെന്ന് വെച്ച് പൂർണ്ണസമയ കർഷകനായി മാറുകയായിരുന്നു ശുഭകേശൻ. എന്റെ വൈഫും അമ്മയും അച്ഛനും അമ്മയും കൃഷി ചെയ്യുമായിരുന്നു. അത് കണ്ടു വെച്ചില്ലേ പഠിച്ചിങ്ങനെ കൃഷി രംഗത്ത് തന്നെ. അപ്പം എനിക്ക് പിന്നെ ഒരു സർക്കാർ ജോലിക്ക് ജോലി കിട്ടിയിട്ട് അതുപോലും പോകാതെ ഈ കൃഷിയോടായിരുന്നു കൂടുതൽ താല്പര്യം. കൃഷിയും അതോടൊപ്പം തന്നെ കലയും, അങ്ങനെ 1,000+ സ്റ്റേജിലും മൃദംഗം വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൃഷിയും ഇതിലോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ലിമാ ബീൻ പയറും വെള്ളാനി ലോക്കൽ വെറൈറ്റിയും കൂടി പരാഗണം നടത്തിയെടുത്താണ് കഞ്ഞിക്കുടി പയർ. അന്ന് പരേതനായ പി പി സ്വാതന്ത്ര്യൻ കഞ്ഞിക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ അന്നത്തെ ജനകീയ പച്ചക്കറിയുടെ വിളവെടുപ്പിന് കൃഷ്ണൻ കണിയാമ്പുറം കൃഷിമന്ത്രി പറഞ്ഞു ഇടുക്കെ പി പി സ്വാതന്ത്ര്യം പറഞ്ഞു ശുഭകേശൻ കണ്ടുപിടിച്ച പയർന്നത് കഞ്ഞിക്കുഴി പയറെന്ന് നാമകരണം ഞാൻ പറഞ്ഞ് അങ്ങനെ മെയ്ക്കിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് എന്നാണ് പേരിടുന്നത് കഞ്ഞിക്കുഴി പയറെന്ന്. കഞ്ഞിക്കുഴി പയറെന്ന് വെച്ചാൽ വളരെ അധികം ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് വിദേശത്തടക്കം. ഇപ്പോഴും എത്ര എടുത്താലും കഞ്ഞിക്കുഴി പയർ തേകത്തില്ല. എനിക്ക് കഴിഞ്ഞ തവണ ഒരു ആക്സിഡൻറ് ഉണ്ടായപ്പോഴത്തേക്ക് ആ സമയത്ത് കഞ്ഞിക്കുഴി പയർ 300,000 രൂപയ്ക്ക് അതിൽ കഞ്ഞിക്കുഴി പയർ കൊടുത്താണ് എനിക്ക് ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയത്.